വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനൊക്കെ ഡേറ്റ് വന്നു അതുകൊണ്ട് പലരും സെക്കൻഡ് ഇയർ ക്ലാസ്സസിനൊക്കെ തൽക്കാലത്തേക്ക് ഒരു പോസ് ഇട്ടിരിക്കുകയാണെന്നറിയാം എന്നാലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് ഇടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ HTML എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് HTML-ൽ ബേസിക് ആയിട്ടുള്ള എലമെന്ററി ആയിട്ടുള്ള ടാഗുകളൊക്കെ നമ്മൾ കണ്ടു അത് വെച്ചുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു പാഠം തുടങ്ങുകയാണ് പക്ഷേ ഈ പാഠം പഴയ പാഠത്തിന്റെ നാലാമത്തെ പാഠത്തിന്റെ അതേ കണ്ടിന്യൂവേഷൻ തന്നെയാണ് അഞ്ചാമത്തെ പാഠവും വെബ് ഡിസൈൻ യൂസിങ് HTML എന്നാണ് ചാപ്റ്ററിന്റെ പേര് ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും അഞ്ച് ഏരിയസ് ആണ് അല്ലെങ്കിൽ അഞ്ച് പോയിന്റുകളാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് എങ്ങനെ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം രണ്ട് ലിങ്കുകൾ എങ്ങനെ HTML നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇൻഫർമേഷൻ നമ്മൾ ടേബിളുകളിലായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യും പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വെബ് പേജിലുള്ള ഇൻഫർമേഷൻസ് ഒരേ വിൻഡോയിൽ ഫ്രെയിമുകളുടെ ഉപയോഗത്തോടുകൂടി എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം ആൻഡ് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് HTML ഫോംസ് ആണ് അതായത് യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുക നമ്മൾ കൊടുക്കുന്ന ഡാറ്റ HTML സ്വീകരിച്ചിട്ട് വെബ് സെർവറിലേക്ക് അയക്കുന്ന ഒരു ടെക്നിക്കാണത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ ക്ലാസ് അതിലെ ഫസ്റ്റ് പാർട്ടായ ലിസ്റ്റുകളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണിക്കാം നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ഇവിടെ നിങ്ങൾ കാണുക ഗ്രോസറി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിസ്റ്റ് ഓഫ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ പേരൊക്കെ കാണുന്നുണ്ട് ഇതിൽ ഈ ഒരു ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ ടേം എന്താണ് നമ്മൾ പറയുന്നത് അല്ലെ ഇതെല്ലാം ഒരു ലിസ്റ്റുകളായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ലിസ്റ്റാണ് അപ്പൊ അതിൽ വേറൊരു ലിസ്റ്റ് കാണുന്നുണ്ട് ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു ആ ടേമിന്റെ പേര് എഴുതി അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുന്നു അടുത്ത ടേം എഴുതി അതിനൊരു ഡെഫിനേഷൻ കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ പല തരത്തില് ലിസ്റ്റുകളായിട്ട് നമുക്ക് ഇൻഫർമേഷൻ HTML-ലൂടെ വെബ് പേജുകളിലൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റും ഈ ഓരോ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടാഗുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള ലിസ്റ്റുകളാണ് ഒന്നാമത്തെ ഗ്രോസറി ലിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ കാണുന്നത് ഒരു നമ്പറിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഒരു സർക്കിൾസ് ആണ് കാണുന്നത് അവിടെ അത് മാറാം സർക്കിൾ മാറി ബുള്ളറ്റുകൾ വരാം അതായത് ഡിസ്കുകൾ വരാം അല്ലെങ്കിൽ സ്ക്വയറുകൾ വരാം ആ അങ്ങനെയുള്ള ലിസ്റ്റുകളെ പറയുന്ന പേരാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ഒരു പ്രത്യേക ഓർഡറിംഗ് ഒന്നുമില്ല അതാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ഇനി വലത് സൈഡിൽ കാണുന്നത് അല്ലെങ്കിൽ മറ്റൊരു ലിസ്റ്റ് നമുക്ക് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞേക്കുന്നത് അതിനകത്ത് 1, 2, 3, 4 എന്നൊക്കെ ഒരു നമ്പറിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ABCD എന്നുള്ള നമ്പറിംഗ് ആയിരിക്കും വന്നിരിക്കുന്നത് ഈ നമ്പറിംഗ് വ്യത്യസ്തമായിരിക്കാം പക്ഷെ ഒരു നമ്പറിംഗ് ഉണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഐറ്റംസ് എല്ലാം ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ലിസ്റ്റുകൾക്ക് പറയുന്ന പേര് ഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ലിസ്റ്റുകൾ പറയുന്ന പേര് ഡെഫിനിഷൻ ലിസ്റ്റുകൾ എന്നാണ് കാരണം അതൊരു ടേമിന്റെ ഡെഫിനിഷൻസ് ആണ് ആ ലിസ്റ്റിലുള്ളതെല്ലാം ഓരോ ഐറ്റമും അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് അപ്പൊ അത് മൂന്നാമത്തെ ടൈപ്പ് ലിസ്റ്റ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റുകൾ അപ്പൊ മെയിൻലി ഇൻ HTML വി ഹാവ് 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഏതൊക്കെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ് ഓക്കെ ലെറ്റ്സ് ഗോ ഇൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ലിസ്റ്റ് ആൻഡ് ഇറ്റ്സ് ക്രിയേഷൻസ് ഇപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് ടാഗുകൾ മാത്രമേ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് UL എന്ന് പറയുന്ന ടാഗ് UL എന്ന പേരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ടാഗിന്റെ പേരിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ് അത് UL അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതാണ് ഈ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ് ഏതാണ് UL സോ UL മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് /UL വിൽ മാർക്ക് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ് ഇനി അതിനിടയിലുള്ള ഐറ്റംസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക അതിന് ഓരോ ഐറ്റത്തിനും LI എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കാം സോ LI ഫസ്റ്റ് ഐറ്റം LI സെക്കൻഡ് ഐറ്റം LI തേർഡ് ഐറ്റം ഇനി UL എന്ന് പറയുന്ന ടാഗിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് ആ ആട്രിബ്യൂട്ട് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ പ്രിഫിക്സ് ആയിട്ട് വരുന്ന ആ സിംബൽ ഏതാണ് ഡിസ്ക് വേണോ അതോ സർക്കിൾ വേണോ അതോ സ്ക്വയർ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് അപ്പൊ ടൈപ്പിന്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും വരിക ഡിസ്ക് എന്ന് പറയാം ടൈപ്പിന് വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഡിസ്ക് തന്നെ ആയിരിക്കും ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഡിസ്കാണ് നമ്മൾ സാധാരണ പറയുന്ന ബുള്ളറ്റഡ് ലിസ്റ്റ് പിന്നെ നമ്മൾ സർക്കിൾ ആണ് വേണ്ടതെങ്കിൽ ടൈപ്പ് ഈസിക്കൽ ടു സർക്കിൾ എന്ന് കൊടുക്കണം മൂന്നാമതായിട്ട് സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ ടൈപ്പ് ഈസിക്കൽ ടു സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിന്റെ സ്റ്റൈല് മാറി കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് കാണാം
അൺഓർഡേർഡ് ലിസ്റ്റ് വിത്ത് സർക്കിൾ ബുള്ളറ്റ്. സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ആ നേരത്തെ നമ്മൾ കണ്ട ഗ്രോസറി ലിസ്റ്റ് തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഗ്രോസറി ലിസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഹെഡിംഗ് ആണെന്ന് വിചാരിക്കുക. അതിനുശേഷമുള്ളതാണ് ലിസ്റ്റ് ഐറ്റംസ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഗുകൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് മൂന്ന് ടൈപ്പ് ഞാൻ പറഞ്ഞു, ഡിസ്ക് ഉള്ളത് അല്ലെങ്കിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അത് അതിന് പുറമെ സർക്കിൾ ഉള്ള ലിസ്റ്റുകൾ, ഐറ്റത്തിന് മുന്നിൽ സർക്കിൾ കൊടുക്കുക, അതുപോലെ തന്നെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യുന്ന ലിസ്റ്റുകൾ. അപ്പൊ ഈ ഗ്രോസറി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു എൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു സർക്കിൾ. അത് കഴിഞ്ഞ് ഓരോ എൽ ഐ കൊടുക്കുക, എൽ ഐ ബ്രെഡ്, എൽ ഐ എഗ് ഇതെല്ലാം ക്ലോസ് ചെയ്യുക. ഓരോ എൽ ഐ ടാഗും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതൊരു കണ്ടെയ്നർ ടാഗായിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ കണ്ടെയ്നർ ആയിട്ട് തന്നെ കൊടുക്കുക ഓരോ ഐറ്റംസും. ആ എൽ ഐ സ്ലാഷ് എൽ ഐ എന്ന് പറയുന്ന ടാഗുകൾക്കുള്ളിൽ കൊടുക്കുക. എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും എൽ ഐ പേയേഴ്സ് ഉണ്ടാവും, എൽ ഐ സ്ലാഷ് എൽ ഐ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ചില വ്യത്യാസങ്ങൾ യു എൽ ടാഗിലെ ടൈപ്പ് ആട്രിബ്യൂട്ടിലെ വ്യത്യാസങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്കോ ബാർ കോൾഡ് കോഫി എന്നൊക്കെ ഉള്ള ആ ലിസ്റ്റ് എന്ന് പറയുന്നത് അത് വെറുതെ യു എൽ ടാഗ് കൊടുത്താൽ മതി. കാരണം അതിന്റെ ഡീഫോൾട്ട് വാല്യൂ, ടൈപ്പിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഡിസ്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്ക്വയർ ടൈപ്പിലുള്ള ലിസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ യു എൽ ടൈപ്പ് ഫിസിക്കൽ സ്ക്വയർ എന്ന് കൊടുക്കണം. ഇനി യു എൽ ടൈപ്പ് ഫിസിക്കൽ ഡിസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഈ ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണും. പിന്നെ ഉള്ളത് സർക്കിളാണ്. സർക്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നിൽക്കണം. സർക്കിളാണ് യു എൽ ടൈപ്പ് ഫിസിക്കൽ സർക്കിൾ. അപ്പൊ ഇത് മാറുന്നതിനനുസരിച്ച് ലിസ്റ്റിന്റെ സ്റ്റൈലും മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഏതൊക്കെയാണ് ടാഗുകൾ? യു എല്ലും എൽ ഐ. യു എല്ലിന്റെ ആരാണ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്? ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ടൈപ്പിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ഡിസ്ക്, സ്ക്വയർ, സർക്കിൾ. ഡിസ്ക് എന്നുള്ളത് ഡിഫോൾട്ട് വാല്യൂ ആണ്, കൊടുത്തില്ലെങ്കിലും ഡിസ്ക് ടൈപ്പ് ലിസ്റ്റുകളായിരിക്കും കിട്ടുക. നമുക്ക് അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറിംഗ് ഉണ്ടാവും എന്നർത്ഥം. ഈ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ് ഓയിൽ എന്ന് പറയുന്ന ടാഗാണ് ഇവിടെ ഉപയോഗിക്കുക. നേരത്തെ യു എൽ ആയിരുന്നു അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഓ എൽ എന്നായിരിക്കും. ഓയിൽ വിൽ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ്, സ്ലാഷ് ഓയിൽ വിൽ മാർക്ക് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. ലിസ്റ്റിന്റെ അവസാനം നമ്മൾ സ്ലാഷ് ഓയിൽ ഇട്ട് ക്ലോസ് ചെയ്യണം. ഓരോ ഐറ്റംസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാഗ് നേരത്തെ കണ്ട അതേ ടാഗ് തന്നെയാണ് എൽ ഐ എന്ന് പറയുന്ന ടാഗ്. അപ്പൊ ഈ ഓ എ എൽ ഐ കോമ്പിനേഷൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഓർഡേർഡ് ലിസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓർഡറിംഗ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. നമ്പറിംഗ് എന്ന് പറയുന്നത് ഏത് രീതിയിലും, അതായത് നമുക്ക് 1, 2, 3, 4, 5, 6 അതാണ് ഡിഫോൾട്ട് നമ്പറിംഗ്. നമ്മുടെ അറബിക് നമ്പർ സിസ്റ്റമാണ് ഇന്തോ അറബിക് നമ്പർ സിസ്റ്റം, അതാണ് ഡിഫോൾട്ട് നമ്പറിംഗ്, 1, 2, 3, 4. ഓക്കെ, ഇനി നമുക്ക് നമ്പറിംഗ് ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. എ ബി സി ഡി എന്നാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടൈപ്പിന്റെ വാല്യൂ മാറ്റി കൊടുത്താൽ ഞാൻ, അപ്പൊ ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എ ബി സി ഡി എന്നാവും. ടൈപ്പ് ഈസ് ഈക്വൽ ടു സ്മോൾ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, അങ്ങനെയായിരിക്കും നമ്പറിംഗ് വരിക. ഇനി റോമൻ നമ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ 1, 2, 3 സ്പെസിഫൈ ചെയ്യുന്ന ക്യാപിറ്റൽ ആയി ഇട്ട് കഴിഞ്ഞാൽ 1, 2 പ്രാവശ്യമായി ഇട്ടാൽ 2, 3 പ്രാവശ്യമായി ഇട്ടാൽ 3, ഇനി ഐയും ബിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ 4, അതാണ് റോമൻ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആയി കൊടുക്കുക. ഇതിന്റെ തന്നെ സ്മോൾ ലെറ്ററിംഗ്സ് ഉണ്ട്, സ്മോൾ ആയി കൊടുക്കുക. ടൈപ്പ് ഈസ് ഈക്വൽ സ്മോൾ ഐ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള നമ്പറിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ടാഗ് കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓർഡേർഡ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ലിസ്റ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ കോഡാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ആ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ എന്ന് പറയുന്നത് 10 ആയിരിക്കണം, 10, 11, 12, 13 ആയിരിക്കണം, അല്ലെങ്കിൽ പി ക്യു ആർ എസ് എന്നായിരിക്കണം, ഐ ജെ കെ എൽ. അതായത് നമ്മൾ സ്റ്റാർട്ടിംഗ് നമ്പർ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ഒന്നോ ഒന്നോ അല്ലാതെ ആയിരിക്കാം. നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ വേറെ എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിക്കാം, ഏത് നമ്പറിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോഴും. അങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എൻ അഡീഷണൽ ആട്രിബ്യൂട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഓയിൽ ടാങ്കിന് രണ്ട് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, ടൈപ്പും സ്റ്റാർട്ടും. യു എൽ ടാങ്കിന് ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റാർട്ടിന്റെ വാല്യൂ എന്താ നിങ്ങൾ കൊടുക്കാം? ഏത് നമ്പറിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂ വേണം കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ 10 ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓയിൽ ടൈപ്പ് ഫിസിക്കൽ 1 സാധാരണ, അല്ലെങ്കിൽ അത് കൊടുത്തില്ലേ കുഴപ്പമില്ല. സ്റ്റാർട്ട് ഫിസിക്കൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആയിരിക്കും, പിന്നെ അടുത്തത് 11 ആയിരിക്കും. ഇനി ഇത് നമ്മൾ കൊടുക്കുമ്പോൾ എൽ ഐ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്പർ നമ്മൾ ആ കണ്ടന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കണ്ട. നമ്പേഴ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ബൈ ദ ലിസ്റ്റ്. ആ ഓയിൽ ടാഗ് കൊടുക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. അപ്പൊ ആ നമ്പറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. നമ്മൾ പിന്നെ ഒന്ന് ഇനി ഒന്ന് നമ്പറും കൂടെ നമ്മൾ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1, 1, 1, 2, 2, 3, 3 അങ്ങനെ രണ്ട് പ്രാവശ്യം വരും. അപ്പൊ നമ്പേഴ്സ് ഒഴിവാക്കുക, നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
അപ്പൊ സ്റ്റാർട്ട് നമ്മൾ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ലിസ്റ്റ് ആണ് റീഡ് ചെയ്യണത് വിചാരിക്കുക. ആ ഫസ്റ്റ് ലെറ്റർ പി ആയിരിക്കണം. അപ്പൊ അതിന്റെ കോഡ് എന്താണ് നമ്മൾ എഴുതുക? ഒ എൽ ടൈപ്പ് ഈസ് ഇക്വൽ ടു എ ക്യാപിറ്റൽ എ. സ്റ്റാർട്ട് എന്തായിരിക്കണം? സ്റ്റാർട്ട് ഈ പി എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്റർ ആണെന്നാണ് നോക്കേണ്ടത് നമുക്ക്. പി ഈസ് ദ 16th ലെറ്റർ അല്ലെ, പതിനാറാമത്തെ ലെറ്റർ ആണ്. അതുകൊണ്ട് സ്റ്റാർട്ട് ഈസ് ഇക്വൽ ടു 16 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ ലിസ്റ്റ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈപ്പിന്റെ വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വണ്ണ് അത് ഡിഫോൾട്ട് വാല്യൂ, പിന്നെ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ഐ, സ്മോൾ ഐ, ഇതൊക്കെയാണ് നമുക്ക് ടൈപ്പ് ആട്രിബ്യൂട്ടിന് കൊടുക്കാവുന്ന വാല്യൂസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വാല്യൂവിൽ വേറെ ഏതെങ്കിലും സ്റ്റാർട്ടിംഗ് നമ്പറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാം ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് വരുന്നതാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ സയൻസ് സയൻസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഒന്നാമത്തെ ഐറ്റം, അതിനുള്ളിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. രണ്ടാമത്തെ ഐറ്റം കൊമേഴ്സ്, അതിനുള്ളിൽ ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് വിചാരിക്കും. അപ്പൊ ഒരു ലിസ്റ്റിനുള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്നു. ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഒരു ഓർഡർ ലിസ്റ്റ് ഉണ്ട്. ആ ഒന്ന് എന്ന ഐറ്റത്തിന്റെ സബ് ആയിട്ട് വേറൊരു ലിസ്റ്റ് വരുന്നു. രണ്ടാമത്തെ ഐറ്റത്തിന്റെ സബ് ആയിട്ട് വേറൊരു ലിസ്റ്റ് വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ നെസ്റ്റഡ് ലിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. ലിസ്റ്റ് വിത്തിൻ അനദർ ലിസ്റ്റ്. ഒരു ഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ വേറൊരു ഓർഡേർഡ് ലിസ്റ്റ് ആവാം, ഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ആവാം, അൺഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ ഓർഡേർഡ് ലിസ്റ്റ് ആവാം, അൺഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ അൺഓർഡേർഡ് ലിസ്റ്റ് തന്നെ ആവാം. എങ്ങനെയാണെങ്കിലും അതിനെ നെസ്റ്റഡ് ലിസ്റ്റുകൾ എന്നാണ് പറയുക. അപ്പൊ നമുക്ക് എങ്ങനെ നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിവിടെ കാണിച്ചതരാം. അപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഒരു കോഴ്സസ്, ആ കോഴ്സസ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇനി വെബ് ഡെവലപ്മെന്റ് കീഴിൽ എച്ച് ടി എം എൽ ഉണ്ട്, സി എസ് എസ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഐറ്റം ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ കോഴ്സസ് എന്ന് പറയുന്ന നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക, പിന്നെ ഒരു ഓർഡർ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ രണ്ട് ഐറ്റം ഓർഡർ ലിസ്റ്റിന്റെ, ആ ഓർഡർ ലിസ്റ്റിന്റെ രണ്ട് ലിസ്റ്റ് എലമെന്റ്സ് ആണ്. അപ്പൊ എൽ ഐ ഫസ്റ്റ് ഐറ്റം കൊടുക്കുന്നു, അടുത്ത എൽ ഐ കൊടുത്തിട്ട് രണ്ടാമത്തെ ഐറ്റം കൊടുക്കുന്നു. അവിടെ ഓർഡർ ലിസ്റ്റ് തീർന്നിട്ടില്ല, അപ്പൊ ഓർഡർ ലിസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു അൺഓർഡർ ലിസ്റ്റ് ഉണ്ട്. സോ സ്റ്റാർട്ട് ചെയ്ത യു എൽ ടാഗ്, ഒരു യു എൽ ടാഗ് ഓപ്പൺ ചെയ്യുക. ആ യു എൽ ടാഗിൽ ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക. ഇവിടെ സർക്കിൾ എന്നുള്ളതാണ് അവിടെ അൺഓർഡർ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് സർക്കിൾ കൊടുക്കുക. ആ അൺഓർഡർ ലിസ്റ്റിലുള്ള മൂന്ന് ഐറ്റംസ് കൊടുക്കുക. എൽ ഐ, എൽ ഐ, എൽ ഐ, മൂന്ന് എൽ ഐ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഐറ്റംസ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം യു എൽ ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പൊ അവിടെ അൺഓർഡർ ലിസ്റ്റ് തീർന്നു എന്നാണ്. ഇനി നമ്മൾ ആ ഔട്ടർ ലിസ്റ്റിന്റെ മൂന്നാമത്തെ ഐറ്റം കൊടുക്കാനുണ്ട്. എൽ ഐ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ ഐറ്റം കൊടുക്കുക. അതിനുശേഷം ഒ എൽ ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പം പ്രോപ്പർ നെസ്റ്റിങ് കറക്റ്റ് ആയിരിക്കും. ഔട്ടർ ലിസ്റ്റുകൾ എപ്പോഴും അവസാനം വേണം ക്ലോസ് ചെയ്യാൻ പറ്റും. ഇന്നർ ലിസ്റ്റുകൾ ആദ്യം ക്ലോസ് ചെയ്യുക, ഔട്ടർ ലിസ്റ്റുകൾ പിന്നെ പിന്നെ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നെസ്റ്റഡ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ലിസ്റ്റ് നമ്മൾ കാണാനുണ്ടല്ലോ. ഓക്കെ, ഏതാണത്? ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. കണ്ടെയ്ൻസ് ഡാറ്റ ടേം ആൻഡ് ഡാറ്റ ഡെഫിനിഷൻ. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടാവും, ആ ഓരോ ഐറ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ഇവിടെ ഈ ഡെഫിനിഷൻ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് ടാഗുകളാണ്. രണ്ട് ടാഗുകളാണ്, നേരത്തെ ഓർഡർ ലിസ്റ്റും അൺഓർഡർ ലിസ്റ്റും രണ്ട് ടാഗ് മതിയായിരുന്നു, ഇവിടെ മൂന്ന് ടാഗ് വേണം. ഒന്ന് ഡി എൽ എന്ന് പറയുന്ന ടാഗ്, വിച്ച് വിൽ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ഡെഫിനിഷൻ ലിസ്റ്റ്. രണ്ടാമത് ഒരു ടേം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡി ടി സ്ലാഷ് ഡി ടി ടാഗുകൾ. അതുപോലെ തന്നെ മൂന്നാമത്തത് ഡി ഡി സ്ലാഷ് ഡി ഡി ഫോർ ഡാറ്റ ഡെഫിനേഷൻ. ഓക്കെ, അപ്പൊ ടേം ഡി ടി ടാഗിലും ഡെഫിനേഷൻ ഡാറ്റ ഡെഫിനേഷൻ ഡി ഡി എന്ന് പറയുന്ന ടാഗിലുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ മൂന്ന് ടാഗുകളാണ് ഇവിടെ ഡെഫിനേഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഒരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇവിടെ മാർക്കപ്പ് ലാംഗ്വേജ് ഡെഫിനേഷൻസ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ മൂന്ന് ഐറ്റംസ് ഉണ്ട്, ആ മൂന്ന് ഐറ്റത്തിനും ഓരോ ഡെഫിനേഷൻസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഐറ്റം എസ് ജി എം എൽ ആണ്, അതിന്റെ ഫുൾഫോം കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ്, അതാണ് അതിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഐറ്റം എച്ച് ടി എം എൽ ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ദിസ് എ ലാംഗ്വേജ് യൂസ് ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. ഇനി മൂന്നാമത്തെ എക്സ് എം എൽ ആണ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, അതാണ് അതിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ ലിസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ആ എക്സാമ്പിൾ നോക്കുക. അപ്പൊ അതിന്റെ ഓരോ ഇപ്പൊ ലിസ്റ്റ് ഐറ്റം ആണെങ്കിൽ എൽ ഐ, എൽ ഐ എന്നുള്ള ആ ഐറ്റത്തിന്റെ മുന്നിൽ ചേർക്കുക, അവസാനം സ്ലാഷ് എൽ ഐ ചേർക്കുക. അതിന്റെ മുന്നിലും താഴെയും ഏത് ടൈപ്പ് ലിസ്റ്റാണോ വേണ്ടത് ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അപ്പൊ ഇവിടെയും ഡി എൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്കൊരു ടേം ആണ്, ഏതാണ് ടേം? എസ് ജി എം എൽ എന്ന് പറയുന്ന ടി എം ടേം ആണ്. അപ്പൊ ഡി ടി എസ് ജി എം എൽ സ്ലാഷ് ഡി ടി, അതിന്റെ ഡെഫിനേഷൻ ഡി ഡി, ഡെഫിനേഷൻ എന്താണോ അത് കൊടുക്കുക, സ്ലാഷ് ഡി ഡി എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ടേം വരുന്നുണ്ട് ഡി ടി എച്ച് ടി എം എൽ സ്ലാഷ് ഡി ടി.
HTML definition, DD, a hypertext markup language used for creating web pages. That's it. And session, DD close. Then we have DT, the term XML slash DT. And session, we have the definition extensible markup language, DD slash DD, extensible markup language. ഇനി അപ്പോൾ ലിസ്റ്റ് ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയി ഡെഫിനേഷൻ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഡി എൽ ക്ലോസ് ചെയ്യണം സ്ലാഷ് ഡി എൽ കൊടുത്തിട്ട് ആ ഡെഫിനേഷൻ ക്ലോസ് ചെയ്യും ഇങ്ങനെ നമുക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ആ ഡെഫിനേഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് ഇതാണ് അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകളാണ് നമുക്ക് HTML സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ബോഡി സെക്ഷനിലാണ് അപ്പം ബാക്കിയുള്ള ടാഗുകൾ നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറയാറ് അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ലിസ്റ്റുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വ്യൂ ചെയ്യുക അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമുക്ക് ലിസ്റ്റ് ക്രിയേഷൻ്റെ എക്സാമ്പിൾ കാണാം ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ അതേപടി നമ്മുടെ എഡിറ്ററിൽ ജീനി എഡിറ്ററിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന് ലിസ്റ്റിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യാനുള്ളത് ആ ഐറ്റത്തിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഐ ടാഗുകൾ കൊടുക്കുക അവിടെ ഓ എൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു എ നമ്മൾ എ ടൈപ്പിലുള്ള അതായത് എ ബി സി ഡി ആണ് നമ്പറിങ് വേണ്ടത് അതിൻ്റെ സ്റ്റാർട്ട് വാല്യൂ 16 തുടങ്ങുന്നത് പി ക്യു ആർ എസ് ആയത് വരേണ്ടത് കൊണ്ട് സ്റ്റാർട്ട് ഈസ് ഈക്വൽ 16 എന്ന് കൊടുക്കുക ഇനി ഓരോ ഐറ്റത്തിനും എൽ ഐ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഐറ്റംസ് ഡിനോട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പറിങ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല നമ്പറിങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളൂ ഓയിൽ ക്ലോസ് ചെയ്യുക ഈ അടുത്തത് നെസ്റ്റഡ് ലിസ്റ്റാണ് അപ്പോൾ നെസ്റ്റഡ് ലിസ്റ്റിൻ്റെ ഔട്ടർ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓ എൽ ടാഗ് ഉപയോഗിക്കുന്നു ഡിഫോൾട്ട് നമ്പറിങ് 1 2 3 ആയതുകൊണ്ട് അവിടെ ടൈപ്പോ സ്റ്റാർട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യത്തെ രണ്ട് ഐറ്റം എൽ ഐ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു ഇനി ഒരു സബ് ലിസ്റ്റ് അല്ലെങ്കിൽ നെസ്റ്റഡ് ലിസ്റ്റ് അവിടെ വരുന്നുണ്ട് അതൊരു അൺഓർഡേർഡ് ലിസ്റ്റാണ് വിത്ത് സർക്കിൾസ് ടൈപ്പ് അപ്പോൾ യു എൽ ടാഗ് കൊടുക്കണം യു എൽ ടാഗ് ക്ലോസ് ചെയ്യുക അടുത്ത ഔട്ടർ ലിസ്റ്റിൻ്റെ മൂന്നാമത്തെ ഐറ്റം കൊടുക്കാൻ വേണ്ടി എൽ ഐ ടാഗ് വീണ്ടും ഉപയോഗിക്കുന്നു എൽ ഐ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഇനി നമുക്ക് ഔട്ടർ ലിസ്റ്റ് ക്ലോസ് ചെയ്യണം ഔട്ടർ ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സ്ലാഷ് ഓ എൽ ഔട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ എൽ ടാഗ് യൂസ് ചെയ്തു ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ആദ്യത്തെ രണ്ട് ലിസ്റ്റ് ആദ്യത്തെ രണ്ട് ഭാഗം കിട്ടിയിട്ടുണ്ട് ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് റൺ ചെയ്യാം ഇനി നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റ് കറക്റ്റ് ആക്കാം ഡി എൽ മാർക്സ് എ ബീനിങ് ഓഫ് ദ ലിസ്റ്റ് ഫസ്റ്റ് ഐറ്റം എസ് ജി എം എൽ എന്നുള്ളത് ഡി ടി ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു അതിൻ്റെ ഡെഫിനിഷൻ ഡി ഡി ടാഗ് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നു ഇതുപോലെ അടുത്ത ഓരോ ഐറ്റംസും കൊടുക്കുക ഡി ടി ആൻഡ് ഡി ഡി ഷുഡ് ബി ഗിവൺ ഫോർ ഈച്ച് ഐറ്റം ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ എല്ലാ ടേംസും അതിൻ്റെ ഡെഫിനിഷൻസും കൊടുത്തതിന് ശേഷം ഡി എൽ ടാഗ് ക്ലോസ് ചെയ്യുക സ്ലാഷ് ഡി എൽ സേവ് ചെയ്തതിന് ശേഷം വീണ്ടും റൺ ചെയ്യുക സോ യു ഹാവ് ഗെറ്റ് ദ ഡെഫിനേഷൻ ലിസ്റ്റ് ഓൾസോ ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു ടോപ്പിക് അതായത് HTMLലെ അടുത്ത ഒരു ഞാൻ ഈ അഞ്ചാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ് താങ്ക് യു വെരി മച്ച്